എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അത് കുട്ടികളായാലും വലിയവരായാലും അതുപോലെ തന്നെ പ്രായമായവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈവൺ ഒരു താക്കോല് കാറിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മറന്നു വെക്കാം. അതുപോലെ തന്നെ ഫോൺ എവിടെ വെച്ചത് നോർമല്ല. ഇപ്പോൾ വീടിൻ്റെ താക്കോലായാലും എവിടെയാണ് പൂട്ടിയിട്ട് വെച്ചത്, സാധനങ്ങൾ ഒരു ഫയല് അതുപോലെ ഒരു ബുക്ക് വെച്ചത് എവിടെയെന്ന് ഓർമ്മയില്ല, ഗ്ലാസ് വെച്ചത് ഓർമ്മയില്ല. ഇതുപോലെ ജീവിതത്തിലെ പല കാര്യങ്ങളും മറന്നു പോവുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മറവി വരുന്നത്? എന്തുകൊണ്ടാണ് ഓർമ്മശക്തി ഇന്നത്തെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നത്? കുട്ടികളിൽ വരെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ഏകാഗ്രത ഇല്ല, അതേപോലെ തന്നെ ബുദ്ധിശക്തി കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്താണ് ഇതിന് കാരണം? അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്, ഓർമ്മശക്തി മറവി. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. എന്താണ് ഓർമ്മശക്തി? അതുപോലെ തന്നെ ബുദ്ധി എങ്ങനെ വർദ്ധിപ്പിക്കാം? അപ്പോൾ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാൻ ആവശ്യമായ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൽ നിന്ന് എല്ലാവിധ സിഗ്നലുകളും സുഷുമ്നാ നാഡി വഴി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചൂട് പാത്രത്തിൽ തൊടുകയാണ്, അപ്പോൾ അത് പിൻവലിക്കണം. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം, അതുപോലെ ഒരു വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ബ്രെയിനിൽ നിൽക്കണം, ഇതിനൊക്കെ നാഡികളുടെ വ്യവസ്ഥ നമ്മുടെ ശരീരത്തിൽ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ബ്രെയിനിലെ ന്യൂറോണുകൾ. ഈ ന്യൂറോണുകൾക്ക് എന്തെങ്കിലും ചെറിയ ചുരുക്കം അല്ലെങ്കിൽ ഈ ബ്രെയിനിലേക്കുള്ള രക്തയോട്ടം കുറയുക, അതുപോലെ തന്നെ കറക്റ്റ് പോഷകാംശങ്ങൾ കിട്ടിയിട്ടില്ല, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോണുകൾ ചുരുങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് കൂട്ടുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ചെറിയ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കറക്റ്റ് ആ ഒരു സമയത്ത് നടന്നിട്ടില്ലെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ കൂട്ടാൻ ആവശ്യമായ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. നെയ്യ്, നമ്മൾ ഡെയിലി രാവിലെ നെയ്യ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. നെയ്യിൽ അടങ്ങിയിരിക്കുന്ന അമിനോ ആസിഡ്, ആൻറ്റി ഓക്സിഡൻറ്റ്, അതുപോലെ തന്നെ വിറ്റാമിൻ എ, ഡി, ഇ, ഇവയെല്ലാം ബ്രെയിനിലെ കോശങ്ങൾക്കുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഈ ചെറിയ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ശർക്കരയും നെയ്യും കൂട്ടിച്ചേർത്തിട്ട് നേന്ത്രപ്പഴത്തോടൊപ്പം കൂട്ടിച്ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അത് ചെറിയ കുട്ടികളിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ്. അപ്പോൾ ഇത് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരു പരിധി വിട്ട് കൂടുതലായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്ക് പേടിയുണ്ട് കൊളസ്ട്രോൾ വരുമെന്നുള്ളത്. കൊളസ്ട്രോൾ വരുന്നതിന് ഡെയിലി വ്യായാമം ഇതിനോട് കൂടെ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നെയ്യ് എന്ന് പറയുന്ന ഒരു ഹെൽത്തി ഫാറ്റാണ്, ഒരു സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അപ്പോൾ ഏറ്റവും നല്ല കോശങ്ങൾക്ക് നല്ലത് കൊടുക്കുന്ന ഒരു സാധനം നെയ്യാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മുട്ടയുടെ മഞ്ഞ. മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്നത് ഒരു സാച്ചുറേറ്റഡ് ഫാറ്റാണ്. അതും രക്തയോട്ടം കൂട്ടാൻ വളരെ നല്ലതാണ്. ബ്രെയിനിലേക്കുള്ള എല്ലാ രക്തയോട്ടം കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കാരണം നമ്മുടെ ബുദ്ധിശക്തി കൂട്ടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഡെസിഷൻ പവർ. ഡെസിഷൻ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡ്രൈവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുന്നിലുള്ള വണ്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ആവണം. അത് ആ ഒരു സമയത്ത് സ്റ്റോപ്പ് ആവണം, ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു പവർ നമുക്ക് ഡെസിഷൻ എടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവിടെ സ്റ്റോപ്പ് ആവൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡെസിഷൻ പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രെയിനിൽ നല്ല രീതിയിൽ രക്തയോട്ടം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ ഒരു പവർ കിട്ടുള്ളൂ. ആ ഡെസിഷൻ പവറിന് സഹായിക്കുന്നത് മുട്ടയുടെ മഞ്ഞയാണ്, ഒരു സാച്ചുറേറ്റഡ് ഫാറ്റാണ്. പിന്നെ പറയുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. അത് മെയിനായിട്ട് പറയുന്നത് അയല, ചാള, ചൂര ഇങ്ങനത്തെ മീൻ മത്സ്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരീരത്തിന് അത് നല്ലതാണ്, രക്തയോട്ടം കൂട്ടാനും അതേപോലെ തന്നെ ബുദ്ധിയുടെ പവർ കൂട്ടാനും സഹായകമാവുന്നുണ്ട്. പിന്നെ ഒന്ന് ചോക്ലേറ്റാണ്. ചോക്ലേറ്റ് എന്ന് പറയുന്നത് സാധാ ചോക്ലേറ്റ് അല്ല, ഡാർക്ക് ചോക്ലേറ്റ്. നമ്മുടെ സാധാ നമുക്ക് നിത്യജീവിതത്തിൽ കടകളിൽ നിന്ന് കിട്ടുന്നതല്ല, ചെറിയൊരു കയ്പുള്ള കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള ചോക്ലേറ്റ്, ആ ഡാർക്ക് ചോക്ലേറ്റാണ് നമ്മുടെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നത്. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന കൊക്കോ, കൊക്കോയിലുള്ള ഫ്ലാവിനോയിഡ്സ് എന്ന് പറഞ്ഞ കണ്ടൻറ്റ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കും. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞാൽ, ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഇപ്പോൾ IT വർക്കേഴ്സ് അതുപോലെ തന്നെ കൂടുതലായിട്ട് തല യൂസ് ചെയ്യുന്ന ആൾക്കാരിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഒരു ബ്രെയിൻ ഫാഗ്, തലപ്പെരുപ്പം അല്ലെങ്കിൽ തലയ്ക്കൊരു
മുറുക്കം വരുന്ന പോലെ തോന്നും. ഈ സമയത്ത് ഒരു ചെറിയ പീസ്, കൂടുതലായിട്ട് ചോക്ലേറ്റ് കഴിക്കാനല്ല, ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് വായിലിട്ട് കഴിഞ്ഞാൽ അത് അവിടുത്തെ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും ഒരു ഊർജം കിട്ടുകയും ചെയ്യും. പിന്നെ പറയുന്നതാണ് അവോക്കാഡോ. അവോക്കാഡോ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ കോശങ്ങളുടെ ഊർജം കിട്ടുന്നതിന് സഹായിക്കുന്ന ഒരു സാധനമാണ്. ഇതിൽ വിറ്റാമിൻസ് ഉണ്ട്, അതുപോലെ തന്നെയാണ് മിനറൽസ്. കോശങ്ങൾക്ക് ആവശ്യമായ എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ട്. ന്യൂറോൺസിൻ്റെ പവറും കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്ന നട്ട്സ് ആണ്, വാൾനട്ട്സ്, പീനട്ട്സ്, അതേപോലെ ബദാം, ഇതൊക്കെ സ്ഥിരമായിട്ട് ചെറിയ രീതിയിൽ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ഉള്ളതാണ് കോഫി. കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ, ഈ കഫീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, പക്ഷേ ഷുഗർ ഇല്ലാത്ത കോഫിയാണ് ഉദ്ദേശിക്കുന്നത്. നോർമലി നമ്മൾ കൂടുതലായിട്ട് ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അഡിനോസിൻ എന്ന് പറഞ്ഞ ഒരു പദാർത്ഥം പ്രൊഡ്യൂസ് ചെയ്യും. ഈ അഡിനോസിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും, അത് കോശങ്ങൾക്കൊക്കെ ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ കഫീൻ എന്ന് പറഞ്ഞ പദാർത്ഥം അഡിനോസിൻ്റെ ഡെപ്പോസിഷനെ തടയും. അപ്പോൾ ആ സമയത്ത് അവിടെയുള്ള ഊർജം കൂടുകയും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് നല്ല രീതിയിലുള്ള വർക്കിംഗ് പവർ ബ്രെയിനിൻ്റെ കൂട്ടുകയും ചെയ്യും. പിന്നെ ഒന്നാണ് ബെറീസ്. ബ്ലാക്ക് ബെറി, സ്ട്രോബെറി, നെല്ലിക്ക, ഇവയിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലാവിനോയിഡ്സും നല്ല രീതിയിൽ നമ്മുടെ വർക്കിംഗ് കൂട്ടുന്നുണ്ട്, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു. അപ്പോൾ ഇവയെല്ലാം സ്ഥിരമായിട്ട് കഴിക്കാൻ നോക്കുക. അതേപോലെ നല്ലതാണ് എള്ള്. എള്ളിൽ അടങ്ങിയിരിക്കുന്നതും നമ്മുടെ കോശങ്ങൾക്ക് നല്ലൊരു ഉഷാറ് കൊടുക്കുകയും അതുപോലെ തന്നെ ന്യൂറോണിൻ്റെ ട്രാൻസ്മിഷൻ കൂട്ടാനും സഹായിക്കുന്നുണ്ട്. പിന്നെ പറയുന്ന ഒന്നാണ് ബ്രോക്കോളി. ബ്രോക്കോളിയിലുള്ളത് ഫൈബർ റിച്ച് ആയതുകൊണ്ട് അതും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതും നല്ലൊരു പദാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും നല്ലതാണ്, നമ്മൾ ഒരു ആഴ്ചയിൽ 2-3 തവണ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ തവിടുള്ള പദാർത്ഥങ്ങൾ കഴിക്കാൻ നോക്കുക. ഇത് ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്യും ചെയ്യും, അതുപോലെ തന്നെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, അതേപോലെ കോൺസെൻട്രേഷൻ കൂടാനും നല്ലതാണ്. പിന്നെ സ്ഥിരമായിട്ട് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നല്ല ശാന്തമായ രീതിയിൽ ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അത് കൃത്യമായിട്ട് പാലിക്കാൻ നോക്കുക. ഇന്നത്തെ ഒരു ജീവിതശൈലിയിൽ ഓർമ്മശക്തി അതേപോലെ തന്നെ ഏകാഗ്രത കുറയാനുള്ള മെയിൻ റീസൺ ഈ ഉറക്കക്കുറവാണ്. പലരും ഒരു 4 മണിക്കൂർ അതുപോലെ തന്നെ സമയം തെറ്റിയുള്ള ഉറക്കം, ഇതൊക്കെ ഇതിന് കാരണമാവുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ഒരു 10 മണിക്ക് ഉറങ്ങാൻ കിടക്കുക. അതുപോലെ തന്നെ രാവിലെ നേരത്തെ എണീക്കാൻ നോക്കുക. ഒരു 6 to 8 മണിക്കൂർ ആയി കഴിഞ്ഞാൽ രാവിലെ എണീക്കാനും നോക്കുക. ഈ ഒരു ടൈമിംഗ് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഏകാഗ്രത കൂടും. അതുപോലെ തന്നെയാണ് വെയിറ്റിനനുസരിച്ച് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന നിലയിൽ കറക്റ്റ് എല്ലാ കോശങ്ങൾക്കും കറക്റ്റ് രീതിയിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിന് ഫങ്ഷനിങ് കറക്റ്റ് ആവും. അപ്പം ആ രീതിയിൽ കറക്റ്റായിട്ട് ഈ ഫുഡ് ഫോളോ ചെയ്യുകയും വെള്ളം നന്നായിട്ട് കുടിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഓർമ്മശക്തി അതേപോലെ തന്നെ ഏകാഗ്രത കൂടുന്നതിന് വളരെ സഹായകമാണ്. പിന്നെ ഇപ്പോൾ ഓൾറെഡി ഓർമ്മശക്തി കുറയുന്നത് എന്താണ്, അപ്പോൾ ആ ഉള്ളതിനെ നമ്മളെങ്ങനെയാണ് ഉത്തേജിപ്പിക്കാൻ നോക്കുക. മെയിനായിട്ട് പറയുന്നത് ഇപ്പം നമ്മളായിട്ട് ഒരു കാൽക്കുലേഷൻ പോലും ചെയ്യുന്നില്ല. ഈവൻ ഒരു 10-12 കൂട്ടാൻ പറഞ്ഞാൽ പോലും നമ്മൾ ഈവൻ കാൽക്കുലേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറാൻ ശ്രദ്ധിക്കുക. ഡെയിലി ഇപ്പോൾ എന്തിപ്പോൾ ഈവൻ ഒരു കടയ്ക്ക് പോവുകയാണ്, അപ്പോൾ എന്താണ് സാധനം വാങ്ങേണ്ടത് എന്നുള്ളത് നമ്മൾ ലിസ്റ്റ് എഴുതിക്കൊണ്ടുപോകാതെ നമ്മൾ മെമ്മറിയിൽ സൂക്ഷിക്കാൻ നോക്കുക. അതുപോലെ ഒരാൾ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ മാക്സിമം എല്ലാവരും എല്ലാവരുടെയും നമ്പർ കാണാപ്പാടം പഠിച്ചിരുന്നൊരു സിസ്റ്റമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് നമ്മൾ മൊത്തം മൊബൈലിൽ റെക്കോർഡ് ചെയ്യാണ്. അപ്പം ഈ ഇതിൽ നിന്ന് ഒരു എന്താ പ്രിയപ്പെട്ടവരുടെ ഒരു 10-15 നമ്പറുകളിൽ നമ്മൾ ഓർത്ത് വയ്ക്കാൻ നോക്കുക. അതുപോലെ പേരുകൾ ഓർത്ത് വയ്ക്കുക. അങ്ങനെ കാര്യങ്ങൾ ഓർത്ത് വെച്ച് നമ്മൾ ഡെയിലി ബ്രെയിനിനെ ഫങ്ഷനിങ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വർക്കിംഗ് കൂടുകയുള്ളൂ. കാരണം എത്രത്തോളം നമ്മൾ അതിനെ പണിയെടുപ്പിക്കാതിരിക്കുന്നോ അതിൻ്റെ ഫങ്ഷനിങ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ഡെയിലി ഓർമ്മിക്കാൻ നോക്കുക. അതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ട് സുഡോക്കു. അപ്പോൾ ഇത് പസിൽസൊക്കെ പല പത്രങ്ങളിലുണ്ടാവും, അതുപോലെ തന്നെ പല മാഗസീനിൽ. ഇത് ഡെയിലി ചെയ്യാൻ നോക്കുക. ആദ്യമൊന്നും നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, പക്ഷേ അത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിയും വർദ്ധിക്കും, അതുപോലെ തന്നെ നമുക്കത് വീണ്ടും ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂട്ടുകയും ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്. കാരണം ഓർമ്മശക്തിയിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്, പേരുകൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ വാക്കുകൾ മിസ്സായി പോകുന്നുണ്ടോ. ഇപ്പോൾ കുട്ടികളുടെ കാര്യമായാലും ഈ സുഡോക്കു നിങ്ങൾ ഡെയിലി ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ
അവരിലുള്ള മാറ്റം മനസ്സിലാക്കാൻ പറ്റും. കാരണം പഠിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ എത്രത്തോളം മാറ്റമുണ്ട് പിറ്റേ ദിവസം എക്സാം എഴുതി വരുമ്പോൾ. കാരണം ആ രീതിയിൽ നല്ല മാറ്റം നമുക്ക് ഈ പസിൽസുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്, രാത്രി കിടക്കുന്നതിൻ്റെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മുന്നേ നമ്മൾ കിടന്നു കഴിഞ്ഞിട്ട് ആ ദിവസത്തെ കംപ്ലീറ്റ് നമ്മൾ രാവിലെ തൊട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു 2 മിനിറ്റിൽ റിവൈസ് ചെയ്യുക. കംപ്ലീറ്റ് കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒന്നും നമുക്ക് കംപ്ലീറ്റ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ എന്താ പറയുക, മറവി രോഗം വന്നു എന്നൊന്നും വിചാരിക്കേണ്ട. പക്ഷെ നമ്മൾ അത് ഡെയിലി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് അത് കംപ്ലീറ്റ് കിട്ടുന്നതാണ്. എന്താണ് രാവിലെ തൊട്ട് ചെയ്തത്, എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് വിട്ടുപോയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് ഫങ്ഷനിങ് കൂടുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഏകാഗ്രതയും കിട്ടും, അതുതന്നെ ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും കാരണമാകും. ഈ രീതിയിൽ കറക്റ്റായിട്ട് നിങ്ങൾ ജീവിതശൈലി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഓർമ്മശക്തി, ബുദ്ധിശക്തി, ഏകാഗ്രത, അതേപോലെ ഡെസിഷൻ പവർ, ഇതെല്ലാം നിങ്ങൾക്ക് കൂടുന്നതാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ഹോമിയോപ്പതി ചികിത്സയിൽ എന്ന് പറയുന്നത് ഒരു രോഗിയുടെ മാനസികവും ശാരീരികവുമായ എല്ലാ കാര്യങ്ങളും നോക്കി, അതുപോലെ തന്നെ നിങ്ങളുടെ രോഗനിർണയം ഞങ്ങളൊരു യൂറോപ്യൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കറക്റ്റ് നിർണയിച്ചതിന് ശേഷം മരുന്ന് നിർണയവും നടത്തിയിട്ടാണ് ഞങ്ങൾ ചികിത്സ നടത്തുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ ജർമ്മൻ പൊട്ടൻസി മരുന്നുകളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി കോൺടാക്ട് ചെയ്ത് കൺസൾട്ടേഷൻ എടുത്ത് മെഡിസിൻ വീട്ടിലെത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഗോപിക, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.